പിതാ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുകയാണ്. അങ്ങ് റസൂലുള്ളാഹിനോട് ജനങ്ങളോട് തൗഹീദ് പറയാനുള്ള കൽപ്പന വരുമ്പോ അങ്ങ് മക്കയിലെ സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആ സമൂഹത്തെ വിളിച്ചു ചേർത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഈ പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് വലിയൊരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയാൽ അത് നിങ്ങളെ വിശ്വസിക്കുമോ എന്ന് പറയുമ്പോ അവര് പറയുന്നു, മുഹമ്മദേ നീ അല്ല മീനല്ല, മുഹമ്മദേ നിന്റെ വാക്കുകൾ ഞങ്ങൾ അംഗീകരിച്ചു കൊള്ളാമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനതാ തൗഹീദിന്റെ പ്രോജ്വല പ്രഭ ആ സമുദായത്തിന്റെ നേരെ വാരി വിതരുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മഹിതമായ ആദർശം അവർക്ക് നേരെ വിളമ്പുമ്പോ ആദ്യമായി പ്രവാചകന് നേരെ ശാപം പറഞ്ഞ ലഹബിന്റെ വാക്കുണ്ടല്ലോ, തബ്ബല്ലക്കയാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, മുഹമ്മദ് നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദ്, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറയുമ്പോ അതുവരെ അല്ലമീൻ എന്ന് വിളിച്ചിരുന്ന ആളുകളാ സാഹിറെന്ന മജ്നൂൻ എന്ന തെമ്മാടി എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ആട്ടി ഓടിക്കുമ്പോ കണ്ണിലുണ്ണിയായി കണ്ടിരുന്ന ആളുകളാ കണ്ണിലെ കരടായി പ്രവാചകനെ മാറ്റിവിടുമ്പോ എന്റെ പ്രിയമുള്ളവരെ നോക്കണേ നിങ്ങളോ എന്തിനാ തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണെങ്കില് ജനിച്ച നാടാകുന്ന മക്കയിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോ ഉമ്മാടെ നാടാകുന്ന തായിഫിന്റെ മണ്ണിലേക്ക് പോയി നോക്കിയില്ലേ ലോകത്തിന്റെ മൊത്ത നേതാവ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയോ നിങ്ങള തായിഫിന്റെ മണ്ണിലെ പ്രവാചകൻ അങ്ങ് കാലുകുത്തുമ്പോ ഉമ്മാന്റെ നാടാണ് തായിഫുകാരെന്നുണ്ടെങ്കിൽ ആ ഹബീബിനെ കല്ലെറിയുകയാണ്, കോക്ക് വിളിക്കുകയാണ്. ചട്ടമ്പി കുട്ടികളെ കൊണ്ട് പ്രവാചകനെ കല്ലെറിയിക്കുമ്പോ തളർന്നുകൊണ്ട് ഈ തപ്പന മരത്തിന്റെ ചുവട്ടിലല്ലാന്റെ ഹബീബ് തളർന്നിരിക്കുമ്പോ പറയാ എനിക്ക് കല്ലേറുകൊണ്ട് എന്റെ ബോധം പോലും നഷ്ടപ്പെട്ടു എന്ന പിന്നീട് ബോധം വരുമ്പോ ഞാൻ മറ്റൊരു ഭാഗത്താണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമാറ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രയാസപ്പെടുത്തുമ്പോ അങ്ങ് ത്വായിഫ് എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ രണ്ട് പർവ്വതത്തിനിടയിലുള്ള പ്രദേശമാണെങ്കില് അങ്ങ് മലക്ക് വന്ന് ചോദിച്ചില്ല നബിയേ അങ്ങൊന്ന് അനുവാദം തന്നാല് പോരെ നബിയേ, ഈ തായിഫ് എന്ന് പറയുന്ന പ്രദേശമുണ്ടല്ലോ ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിലൂടെ അവരെ ഞാൻ നശിപ്പിച്ചു കൊള്ളാം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വേണ്ട, അവരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ ഇസ്ലാമതം സ്വീകരിക്കുന്നുവെങ്കില് അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ പ്രവാചകനുണ്ടല്ലോ തേടുകയാണ് ഉമ്മത്തിന് വേണ്ടിയിട്ട്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, നാദാ എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ അല്ലാ, അവരറിവില്ലാത്തവരാണ് അല്ലാ, അവരറിവില്ലാത്തവരാണ് റബ്ബേ.